ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ ഇതുവരെ പറഞ്ഞ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടോ? കഥകൾ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവില്ല. എന്നാലും ആന എന്ന് പറയുമ്പോൾ കുട്ടികളെക്കാളും കൂടുതൽ ഇഷ്ടം വലിയ ആൾക്കാർക്കുമാണ് അല്ലേ? അതിങ്ങനെ ചെവിയൊക്കെ ആട്ടി 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 ഇങ്ങനെ വരുന്നത് കണ്ടാൽ അതിനൊരു ഒരു താളമുണ്ടല്ലേ അങ്ങനെ ആക്കുന്നതിന്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൗതുകമാണ്. അങ്ങനെയുള്ള ആനയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറയാൻ പോകുന്നത്. എനിക്കും ആനയെ വലിയ ഇഷ്ടമാണ്. ആ ജില്ലം പടപട ജില്ലം പടപട കേൾക്കുമ്പോൾ ആ ആനയ്ക്ക് എങ്ങനെ ഒരു ഇത് വരുന്നു, അതുപോലെ ആൾക്കാർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആനയെക്കുറിച്ച് ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ഒരു കൊമ്പനാനയും ഒരു പിടിയാനയും അതിനൊരു കുഞ്ഞു കൊമ്പനാനയും അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ദൂരെയായിട്ട് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെന്ന് പറഞ്ഞു, എനിക്ക് അമ്പലത്തിൽ പോയി ഉത്സവം കാണണം, എനിക്ക് പുറത്ത് പോകണം, എനിക്ക് ഉത്സവം കാണണം, എനിക്ക് ഉത്സവം കാണണം പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. വാശി പിടിച്ചപ്പോൾ ശരി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കൊമ്പനാനയും പിടിയാനയും കൂടി ഈ കുട്ടിയാനയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി. ആ ഉത്സവപ്പറമ്പിലെ തിരക്കും അതുമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആനയെ കണ്ടപ്പോൾ ആൾക്കാർക്ക് കൗതുകവും. അവരെന്ത് ചെയ്തു, കുറേ ശർക്കരയും പഴവും കരിക്കും തേങ്ങയും എല്ലാം അങ്ങോട്ട് കൊടുത്തു. പിടിയാനയും കൊമ്പനാനയും കുറച്ചൊക്കെ കഴിച്ചു. ഇതാദ്യമായിട്ട് കാണുകയില്ല ഇങ്ങനെ ഉത്സവപ്പറമ്പ്, എല്ലാം തിന്നു. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ദേ വേണ്ട മതിയാക്ക്, കിട്ടി കിട്ടി പറഞ്ഞു, ഒരുപാട് കഴിക്കാൻ പാടില്ല, മതി 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 എന്ന് പറഞ്ഞു. ഇതുകൂടി അമ്മ, ഇത്തിരി കൂടി അമ്മ, ഇത്തിരി കൂടി അമ്മ പറഞ്ഞ് കുറച്ചും കൂടിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് കൊട്ടൊക്കെ കൊട്ടി തിടമ്പ് വെച്ച് ആ കൊമ്പനാന വലിയ കൊമ്പനാന എഴുന്നള്ളിക്കുന്നു. എനിക്കും അതെന്താ ഈ മിനുങ്ങണ സാധനം എൻ്റെ തലയിലും വയ്ക്കണം, എനിക്കും ഇതുപോലെ പോകണം എന്നായി അടുത്ത വാശി. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇപ്പം കുഞ്ഞാണ്, നീ വലുതാവുമ്പോഴത്തേക്കും നിനക്ക് ഇതുപോലെ തിടമ്പൊക്കെ വെച്ച് അമ്പലത്തിൽ പോയി ഉത്സവത്തിൽ കൂടാനുള്ള ഇത് കിട്ടും, അച്ഛനതൊക്കെ ശരിയാക്കി തരും കേട്ടോ എന്ന് പറഞ്ഞു. ആ വലിയ സന്തോഷമായി. അങ്ങനെ ഉത്സവപ്പറമ്പൊക്കെ കണ്ട് എല്ലാവരും കൂടി തിരിച്ച് മടങ്ങുകയാണ്. കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിയാനയ്ക്ക് വയറിനുള്ളൊരു ഭൂകമ്പം പോലെ. അമ്മ, എനിക്ക് വയറൊക്കെ എന്തോ ചെയ്യണോ, എനിക്ക് വയറൊക്കെ എന്തോ ചെയ്യണമെന്നേ. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നീ മിതമായിട്ട് തിന്നാൽ മതി എന്ന്, ഞാൻ പറഞ്ഞില്ലേ നീ എന്താ കേൾക്കാതെ വലിച്ചു വരി തിന്നത് എന്ന് പറഞ്ഞു. അപ്പളേക്കും കുറേ തൂറ്റലായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷീണമായി, എനിക്ക് കിടക്കണം പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ മൂന്ന് പേരും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. ശരി, കുഞ്ഞിന് വയ്യ, ക്ഷീണമാണ്, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നു. കിടന്നപ്പോഴത്തേക്ക് ഈ കുട്ടിയാനയോട് വന്നു, നിൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ വെച്ചോളൂ കേട്ടോ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. കാരണം കുട്ടികളല്ലേ, മുഴുവനും പറയേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞ് അമ്മ പറഞ്ഞത്. ഇങ്ങനെ വെച്ചോളൂ കേട്ടോ തുമ്പിക്കൈ എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. കൊമ്പനാനയും ഉറങ്ങിപ്പോയി, പിടിയാനയും ഉറങ്ങിപ്പോയി, കുട്ടിയാനയും ഉറങ്ങിപ്പോയി. പക്ഷേ കുട്ടിയാനയുടെ തുമ്പിക്കൈ താഴെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ വരുന്നു ഒരു കട്ടുറുമ്പ്, കേറി 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 കുമ്പിക്കയുടെ ഉള്ളിൽ കൂടി കയറി. കുറേ ദൂരം വന്ന് അമ്മ എൻ്റെ മൂക്കിലുള്ളിൽ എന്തോ കയറി, അമ്മ എൻ്റെ മൂക്കിലുള്ളിൽ എന്തോ കയറി. അങ്ങനെ അങ്ങോട്ട് കരഞ്ഞു. നീ ഒന്ന് നല്ല പോലെ ചീറ്റ്, അപ്പം ശരിയാവും എന്ന് പറഞ്ഞു അമ്മ. അതേപോലെ ഇങ്ങനെ ആഞ്ഞു ചീറ്റിയപ്പോൾ ഈ കട്ടുറുമ്പ് തെറിച്ചു പോയി വീണു. അപ്പം എന്ത് ചെയ്തു പിടിയാന, ഒറ്റ അടി കൊടുത്തു കുട്ടിയാനയ്ക്ക്. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നിന്നോട് ഈ തുമ്പിക്ക ഇങ്ങനെ വയ്ക്കണം എന്ന് പറഞ്ഞില്ലേ ചേട്ടാ. അമ്മ പറഞ്ഞില്ലല്ലോ ഉറുമ്പ് പോകും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളോട് എല്ലാം വിശദപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല, നിനക്ക് അത്രയ്ക്കൊന്നും ആയിട്ടില്ല, അമ്മ പറഞ്ഞാൽ അതിൽ നല്ലതാണെന്ന് നീ മനസ്സിലാക്കണം. മനസ്സിലായി കഴിഞ്ഞെങ്കിൽ നിനക്ക് അനുസരണ വേണം. അപ്പളേ ഞാൻ വരിച്ചു വാരി കഴിക്കരുത് പറഞ്ഞു, കഴിച്ചു ദേ തൂറ്റൽ പിടിച്ചു. അടുത്തത് കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ വയ്ക്കണം പറഞ്ഞു, കേട്ടില്ല, നീ അനുസരിക്കണം കേട്ടോ, എന്നാലേ നല്ലത് വരുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേക്കും കുട്ടി എനിക്ക് സങ്കടമായി. ശരിയാണ്, അമ്മ പറഞ്ഞത് നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാണ്. ശരി അമ്മ, ഇനി അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കാം, അമ്മയും അച്ഛനും പറയണതൊക്കെ ഞാൻ അനുസരിക്കാം, നിങ്ങളുടെ കൂടെ തന്നെ വരാം, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാം അമ്മ, സോറി അമ്മ, സോറി അമ്മ പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ അടുത്ത് പോയി തുമ്പിക്കൈ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് കുട്ടിയാനയും
പിടിയാനയും കൊമ്പനാനയും കൂടി വീട്ടിലേക്ക് പോകുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മുത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും അല്ലേ. അപ്പോൾ അമ്മ പറയുമ്പോഴത്തേക്ക് തന്നെ അനുസരിച്ചെങ്കിൽ ഈ കുഴപ്പമൊക്കെ വരുമായിരുന്നോ? ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് അനുസരണശീലം വരണം. വയസ്സിന് മൂത്തവർ പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ള നല്ല ബുദ്ധി കുട്ടികൾക്ക് വേണം. അത് അവരെ ആപത്തിൽ നിന്നും രക്ഷിക്കും. ഓക്കേ, സീ യു, ബൈ ബൈ. നാളെ വേറൊരു കഥ പറയാം കേട്ടോ.